ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ അടുത്ത ഒരാൾ മരിച്ചുപോയി, ലോസ് ഓഫ് ലൗഡ് വൺ എന്നാണ് പറയുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മൾ മരണ തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുക, പത്രയ്ക്ക് സാമ്പത്തിക നഷ്ടം വന്നു, ഒരു സൂയിസൈഡിന്റെ അവസ്ഥയിലേക്ക് പോവുക, അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായും ലോസ് ഓഫ് എ ലൗഡ് വൺ, അതായത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു നമ്മുടെ വളരെ അടുത്തൊരാൾ മരിച്ചുപോയി, മരണപ്പെട്ടു പോയി, അപ്പൊ നമ്മുടെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്റ്റേജുകളാണ്, 5 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ഡാബ്ഡ എന്ന് പറയാം, DABDA. അതിനകത്ത് നമ്മൾ ആദ്യം വരുന്നത് ഡിനൈൽ എന്നുള്ളതാണ്, DENIE അല്ല, ഡിനൈൽ. നമ്മൾ ആ ഒരു അവസ്ഥയെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമ്മളുടെ ഒരു അടുത്ത ഒരു വ്യക്തി മരിച്ചു പോവുക, നമ്മുടെ ഒരു ഉറ്റ സ്നേഹിതനാന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു പോയാൽ നമുക്ക് പെട്ടെന്ന് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഓ, അല്ലെങ്കിൽ അതുപോലെ കിടന്ന് വളരെ നാള് അസുഖമായിട്ട് കിടന്ന് മരണപ്പെട്ടു പോയാൽ നമ്മളത് അംഗീകരിക്കും. കാരണം നമുക്ക് അംഗീകരിച്ച് മെല്ലെ 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 സാവധാനമേ ആ ഒരു അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് നമ്മൾ പോയി എത്തിച്ചേരും. പിന്നെ നമ്മൾ അതിനുവേണ്ടി അധികം ഇതാകില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ ആക്സിഡന്റിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ഡിനയൽ എന്നുള്ള സ്റ്റേജിലേക്കാണ് പോവുക. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു അവസ്ഥയെ അംഗീകരിക്കാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും, അല്ലെങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് ഡിനയൽ. അതിന് രണ്ടാമത്തെ സ്റ്റേജാണ് ആങ്കർ. നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി, ഡോക്ടർ വന്ന് പറയുകയാണ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ നമ്മൾ ആ സമയം ആദ്യം നമുക്ക് ഡിനയൽ വരാം, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആങ്കർ, പെട്ടെന്ന് ദേഷ്യപ്പെടാം, അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലി തകർക്കാനും. അതോടാണ് ഈ ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് ഒരു മരണ വാർത്ത അറിയുമ്പോൾ ബൈസ്റ്റാൻഡർ നമ്മൾ സ്റ്റാഫിനെ ഡോക്ടേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സിനെയൊക്കെ അടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, മർദ്ദിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ കത്തി കൊണ്ട് കുത്തുന്ന സംഭവം, ഇങ്ങനെയുള്ള ഒക്കെ ആങ്കർ ഇഷ്യൂ കൊണ്ടാണ്. അപ്പൊ അവര് അറിയാതെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ ഡിനയൽ ആങ്കർ. അടുത്ത് ബാർഗെയിനിങ് എന്നുള്ള സ്റ്റേജാണ്. ബാർഗെയിനിങ് എന്നുള്ള സ്റ്റേജിൽ നമ്മൾ ഈ കടയിലൊക്കെ പോയി ബാർഗെയിൻ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. വാദിക്കും, അങ്ങനെ വരാൻ കഴിയില്ലല്ലോ, അങ്ങനെ എങ്ങനെ സംഭവിക്കും, ഇന്നിപ്പോ കൊണ്ടുവന്നിട്ടുള്ളൂ, ഇപ്പൊ തന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ നമ്മളെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മളെ പിടിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ, അതാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമാണത്. ബാർഗെയിൻ ചെയ്യും, ഇങ്ങനെ സംഭവിക്കാൻ, ഞാൻ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടാണ് ഈ രോഗിക്ക് ഇങ്ങനെ വന്നത്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അതാണ് ബാർഗെയിനിങ്, DABDA. അങ്ങനെ പിന്നെ അടുത്ത സ്റ്റേജാണ് ഡിപ്രഷൻ. നമുക്ക് മടുത്തു, ഇനി വയ്യ, ഇയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എനിക്ക് കഴിയില്ല, ഞാൻ തളർന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനൊരു മൂഡില്ലാത്ത അവസ്ഥ, ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിലേക്ക്. അവസാനമാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റൻസ് എന്നുള്ള സ്റ്റേജിലേക്ക് അവസാനമാണ് വരിക. ജീവിതം ഇങ്ങനെയാണ്, ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മരണമുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് വരികയാണ്. ഓക്കെ, എനിക്ക് ഇനി മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ, ഇപ്പോൾ എനിക്ക് ഉറ്റ ഒരു വ്യക്തി മരിച്ചുപോയി, ഇനി എനിക്കിനി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ എനിക്കായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ ചില ആൾക്കാരിൽ ഈ ആദ്യത്തെ ഡെനയിൽ സ്റ്റേജ് വന്ന് നേരെ ഡിപ്രഷനിലേക്ക് വരാം. എല്ലാവരും ഈ സ്റ്റേജിലൂടെ കടന്നു പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഹോസ്പിറ്റലിലുള്ള ഒരു ആളെ കൊണ്ടുവന്നു, എമർജൻസിയാണ്, ഡിനയിൽ വരാം, ഡിനയിൽ വരാം, അങ്ങനെ കഴിയില്ല, അല്ലെങ്കിൽ ഒരു 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 മാറാ രോഗം നമുക്ക് ഡയഗ്നോസ് ചെയ്തു, നമുക്കുണ്ടെന്ന് മനസ്സിലായി. ഒരു എക്സാമ്പിൾ, ഒരു ലിവർ ക്യാൻസർ വന്നു എന്ന് വിചാരിക്കും, നമുക്ക് പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, പിന്നെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഡിപ്രഷനിലേക്കായിരിക്കും പോവുക. ഓരോ ആൾക്കാരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പേഴ്സണാലിറ്റി ഒരു ഇൻട്രോവേർട്ട് ഒക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ, എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ഉണ്ട്, ഇൻട്രോവേർട്ട് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഡിനയിൽ ചെയ്തിട്ട് തള്ളിക്കളഞ്ഞിട്ട് പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൂടെയാണ് നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോകുന്നത്. ഈ ഒരു ഗ്രീഫ് എന്നാണ് പറയുക, ഗ്രീഫ്, GRIEF, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ഇന്റൻസ് സോറോ, എസ്പെഷ്യലി ലോസ് ഓഫ് എ ലൗഡ് വൺ. നമ്മുടെ ഒരു ലൗഡ് വൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള അഗാധമായിട്ടുള്ള ദുഃഖം എന്നാണ് ഈ ഗ്രീഫിനെ പറയുക. നമ്മളെല്ലാം നമ്മൾ ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ഈ സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നു പോകും. അതിനിയും നമ്മൾ ചിലപ്പോൾ കടന്നു പോകേണ്ട അവസ്ഥകൾ നമുക്ക് വന്നേക്കാം. അപ്പൊ ഈ ഒരു സമയത്തൊന്നും നമ്മൾ
സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ ചിന്തകൾ വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ പോയി കാണുക, അതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉറ്റ സ്നേഹിതനെ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു അടുത്ത ബന്ധുവിനെ വിളിച്ച് സംസാരിക്കുക, എന്തെങ്കിലും ചെയ്യുക. കാരണം ഈ ഒരു സ്റ്റേജുകളൊക്കെ നമ്മളെ സൂയിസൈഡിലേക്ക് എത്തിക്കുക, അതായത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നിട്ട് സൂയിസൈഡിലേക്ക് വരാം. അപ്പോൾ സൈക്കോളജിസ്റ്റിനെ തീർച്ചയായിട്ടും കാണുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഉറ്റ സ്നേഹിതനെ അല്ലെങ്കിൽ ചങ്ങാതിയെ വിളിച്ച് സംസാരിക്കുക. അക്സെപ്റ്റൻസ് ചെയ്യാൻ, നമുക്ക് ഏത് കാര്യവും നമ്മൾ അക്സെപ്റ്റൻസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇതിങ്ങനെയാണ്, ഇത് സംഭവിച്ചേ കഴിയുള്ളൂ, ഒക്കെ പറ്റുള്ളൂ. നമ്മളപ്പോൾ അത് അംഗീകരിക്കുക. അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പതിയെ പതിയെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകുകയാണ് വേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് അതാണ് പലർക്കും ഇല്ലാത്തത്, അംഗീകരിക്കാനുള്ള കഴിവ്. ഓക്കെ, അക്സെപ്റ്റൻസ് ചെയ്ത്, അതായത് അക്സെപ്റ്റൻസ് മെഡിറ്റേഷനൊക്കെ നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളെല്ലാം പോകുന്ന സ്റ്റേജുകളിലൂടെയാണ് ഈ ഒരു കാര്യം, ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ പറഞ്ഞത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളും മെഡിറ്റേഷൻസും കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് നമുക്കൊരു മെഡിറ്റേഷനുമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.